നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ നേരെ അഷ്ടമുടി കായലിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമാണ് കാഴ്ചകളൊക്കെ, കണ്ടോ? ഈ പാലത്തിൻ്റെ ഇരുപുറവുമെല്ലാം കായൽ തന്നെയാണ്. ഇവിടെ കുറേ പാലങ്ങളുണ്ട് കേട്ടോ. ഇത് വളരെ നീണ്ട ഒരു പാലമാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് നീണ്ടകര പാലം എന്നാണ്. ഇത് അഷ്ടമുടി കായലിന് ക്രോസായിട്ട് ഉള്ളൊരു പാലം തന്നെയാണ്. വളരെ മനോഹരമാണ് ഇരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും. നമസ്കാരം, ഞാൻ ഷാജി പി ഡി. വ്യൂസ് ഓൺ വീൽസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്ടമുടിയിലേക്കുള്ള വഴി കാണുന്നത് ഇടതുവശത്തേക്കാണ്, ആരോ മാർക്ക് കാണുന്നത്. ഞങ്ങൾ ഹൈവേയിൽ നിന്ന് ഇടതുവശത്തേക്ക് കയറുകയാണ്. ഈ വഴി വളരെ ഇടുങ്ങിയതാണ്, വളവും തിരിവുമുള്ള ഒരു വഴിയാണ്. റോഡൊക്കെ വളരെ മോശമാണ്. എന്തായാലും പോയി നോക്കുകയാണ്, ഗൂഗിള് കാണിച്ചിരുന്ന വഴിയാണ്. എന്താകുമെന്നൊരു ഒരു പിടിയില്ല. അഷ്ടമുടിക്കാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴിയാണോ ഇതെന്ന് സംശയമുണ്ട്. അങ്ങ് നേരെ ഒരു ഹൈവേ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒരു ബോർഡോ സൈനേജോ ഒന്നും വെച്ചിട്ടില്ല. ഗൂഗിൾ നമ്മളെ വഴിതിരിച്ച് വിട്ടതാണോ സംശയമുണ്ട്. എന്തായാലും ഇതൊരു ഹൈവേയിലേക്കാണ് കയറുന്നത്. ഇതാണ് വഴിയെന്ന് തോന്നുന്നു. ഇവിടെയും കാര്യമായ സൈനേജ് ഒന്നും കാണുന്നില്ല. പോയി നോക്കുക തന്നെ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഓരോ ഹോട്ടലുകൾ തപ്പി നടക്കുകയാണ്. എന്തെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, ഒരു അടിപൊളിയൊരു പാലം വരുന്നുണ്ടല്ലോ. ദളവാപുരം പാലം എന്നാണ് ഇതിൻ്റെ പേര്. പഴയ പാലമാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ആർച്ച് ബ്രിഡ്ജാണ്. ഇതിൻ്റെ കയറുന്ന ഭാഗവും ഇറങ്ങുന്ന ഭാഗവും താന്നിട്ടായിരിക്കും നടുഭാഗം ഉയർന്നു നിൽക്കും. അത്ര നീളമുള്ള പാലമായതുകൊണ്ട് പണ്ടത്തെ ഒരു നിർമ്മാണ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ പോകാനും കാഴ്ചകൾ കാണാനും നല്ല രസമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു കായലാണ് ഈ അഷ്ടമുടി കായൽ. അത് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി ഉള്ളത്. തണ്ണീർത്തട ആവാസ വ്യവസ്ഥയും ഈന്തപ്പനയുടെ ആകൃതിയിലുമുള്ള ഒരു വലിയ ജലാശയമാണ് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത്. കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്ന ഈ തടാകം ഹൗസ് ബോട്ടിനും കായൽ റിസോർട്ടുകൾക്കും പേര് കേട്ടതാണ്. അന്തർദേശീയ പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ അഷ്ടമുടി കായലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന അഷ്ടമുടി കായലിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് സാമ്പ്രാണിക്കോടി. ഈ സാമ്പ്രാണിക്കോടിയാണ് ഇവിടെ ഏറ്റവും മനോഹരമായ കാഴ്ചയുള്ള സ്ഥലം. ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നതും അന്വേഷിച്ചതും ഗൂഗിൾ ചെയ്തതും. പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടതോ വളരെ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത്. വെറും 8 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യുകയുണ്ടായിരുന്ന ഈ സാമ്പ്രാണിക്കോടിയിലേക്ക് ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് വന്നപ്പോൾ 13 കിലോമീറ്റർ ഓടിയിട്ടും അവിടെ എത്തിയില്ല. അഷ്ടമുടി കായലിലെ ഏറ്റവും കാണാനുള്ള സ്ഥലപ്പേര് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം ഏതാണ് എന്ന് പല ഗ്രാമീണരോടും ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. അവർക്കൊരു സ്ഥലമേ അറിയില്ല. അവർ ഓരോരോ സ്ഥലം ഇത് ഇവിടെയല്ല അവിടെയല്ല എന്ന് പറയുന്നതല്ലാതെ ആ സ്ഥലപ്പേര് അവർക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ സാമ്പ്രാണിക്കൂടിയെന്ന് ഞങ്ങൾ പേര് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
അത് ഇവിടെയല്ല, ഇവിടെ നിന്ന് ഇനി ഹൈവേയിൽ പോയി തിരിച്ചു പോകണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലുള്ള ഉൾപ്രദേശങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹൈവേയിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഗൂഗിളിലൂടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോകുന്ന ആളുകൾ കൃത്യമായി സാമ്പ്രാണിക്കൂടി തന്നെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ പോകേണ്ടതാണ്. ഇനി ഒരു അടിപൊളി കാഴ്ച കാണിച്ചുതരാം കേട്ടോ. ഇത് കണ്ടോ, കേരളത്തിലെ താജ്മഹലാണിത്. എന്ത് മനോഹരമാണിത്! താജ്മഹലിൻ്റെ ഒരു മിനിയേച്ചർ പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കരുനാഗപ്പള്ളി എത്തി. ഒരു പഴയ സിറ്റിയാണ്, അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ആ സ്വപ്നം ഉപേക്ഷിച്ചു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്തും കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വളരെ മനോഹരമായ മറ്റൊരു സ്ഥലവുമായി ഞാൻ വരാം. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്.